हलो फ्रेंड्स अब अक्रेन अक्रे वीडियो स्वागत या कुपी कट्टल या कुपी कट्टे पशे इन डिसेन या मिले अब वीडियो अब नमुक ई वर्क आवश्यक साधन आदमें वे कलिकुपी स्टिकर कल वे सोलडरी अयन अब अड्जस्टब सोलडरी अयन तेनालीराम डिग्री अड्जस्टा पी अड्जस्टमेंट फुल क्यों अब अड्जस्टा सोलडरी अयन तेज नोकना टेप इंसुलेशन टेप पेन कटर् ना ब्लडाणी ना शार्प ब्लडाण अद अद्यम यूस नि वे साधा ब्लडेड़ता मेरी यूसु कट्मात्रे डायमंड कटिंग डिस्कान इदी ग्लास कटा उपयोग पक्षे इन अत्र पेरफेन नमुक डिसेन कट्टी इतने वे अब करक्ट पेरफेक्ट कटा वे मार्कर सैंडपेपर आदमें ते नोक बोट ना स्ट्रेट लाइन वरक ना कृत्यम स्ट्रेट लाइन आने वरक अब वरकण या रू रबर बैंड इट अब ना स्ट्रेट लाइन कणच इन नमक टेप अड़ी मेषर और ना ना सेंमीटर विट नाम मार्क वोचद मार्क होना अड़ी नमुक ना सेंमीटर विट मार्क इन एल रबर बैंड मार्क एल लाइन मार्क इवे मे इन मार्क नमुक इंसुलेशन टेप चुटना या इवरोट आद्य डॉटी रोटे अवर मूनामें अद नालावसान अंजावे अगर चुटें इन और प्राव्यम कूड़ी अड़े इंसुलेशन टेप चुटना कुछ तिक्नसोड़े चुटा वे गाप विटो अल गाप विट चुटी चुटीपया मेरी तिक्न कटाना चुट इन अच्छे रु स्थल ना सलो टेप चुटना मुझे अब नमक मोड़ भाग कर्वे कर्वे वे मूड़ो अलगनो ए वे नमक वे मुझे या चुरी पात्र इन सहायता मुझे इतने वे मुझे अब या षेपाटी इन नाटी मिले अवड़े कुछ गम आ गम नाम कल अलग मुत्र पणी स्लिपाई अब इंसुलेशन टेप कूड़ी आलियु अब पदक बैकिले आईको अब अम वन पद इन मीट बाकी नमुक मुझे रु स्थल गम कल पद कईवचे पोकोलू
അപ്പൊ ഈ ഷേപ്പിലാണ് നമ്മൾ ഇനി മുറിച്ചെടുക്കാൻ പോണത്. കറക്റ്റ് ഇത്രയും ഭാഗത്താണ് നമ്മൾ ഗ്ലാസ് എടുത്ത് കളയാൻ പോണത്. ഞാനിപ്പോ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിയേക്കണത് അധികം ചരിച്ചിട്ടില്ല, ഒരു ഇത്തിരി മുകളിലേക്കാക്കിയാണ്. അപ്പൊ കൊറേ റൗണ്ട് കിട്ടൂല, നിങ്ങൾക്ക് ചരിക്കണമെങ്കിൽ ചരിക്കാം, നല്ലോണം താഴത്തേക്ക് ചരിച്ചു കഴിഞ്ഞാൽ ചരിച്ചിങ്ങനെ എടുത്തിട്ടും പോകാൻ പറ്റും. അപ്പൊ കുറെ ഒരു റൗണ്ട് കൂടി കൂടുതൽ കിട്ടും നമുക്ക്, ഇവിടെ ഒന്ന് അവസാനിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ ചെയ്യണം, ഞാൻ പല പല രീതിയിൽ ചെയ്യണുണ്ട്. ഇതപ്പൊ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചില്ലേ ഡയമണ്ട് ഡിസ്ക്, ആ ഈ കട്ടർ വെച്ചാണ് നമ്മൾ മുറിക്കേണ്ടത്. ഈ കട്ടർ ഒരെണ്ണം എടുത്തിട്ട് നമ്മുടെ പെൻ കട്ടറല്ലേ, പെൻ ടൂൾ, അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ കുറച്ചും കൂടി നമുക്ക് കൈ നല്ലോണം വഴങ്ങും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ് കട്ടർ ഉപയോഗിക്കാം, പക്ഷെ ഇത് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കട്ടാവും. നമ്മുടെ കൈ ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് ഓടും, എങ്ങോട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്, ഏത് ഡിസൈനാണ് ചെയ്യേണ്ടത്, അത് കറക്റ്റ് ആയിട്ടാവും. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഓക്കെ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് തുടങ്ങാം, ഇവിടെ നിന്ന് തുടങ്ങാം. ആദ്യം ഒരു ഇത്തിരി പതുക്കെ ചെയ്താൽ മതി, ആദ്യം ഫോഴ്സ് കൊടുക്കാണ്ട്. ഇതില് നല്ലോണം കട്ടാവും. ഞാൻ കുറെ നാളായി ഇത് ഒരു കുറെ ബോട്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിന്റെ ഷാർപ്നെസ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വാങ്ങുമ്പോ, പുതിയത് വാങ്ങുമ്പോ തന്നെ നല്ലോണം കട്ടാവും, ഒരു സൗണ്ട് വരും. ഞാൻ നേരത്തെ തന്നെ എന്റെ വേറെ വീഡിയോയില് ഞാൻ ഇട്ടിട്ടുണ്ട് ഗ്ലാസ് എങ്ങനെ കട്ട് ചെയ്യണേന്ന്. അപ്പൊ അതിന്റെ ഒരു സൗണ്ട് നമുക്കറിയണം. അത് കട്ട് ചെയ്യുമ്പോ തന്നെ ഒരു സൗണ്ട് വരും, ആ സൗണ്ട് മനസ്സിലാവുമ്പോ തന്നെ നമുക്കറിയാം അത് കട്ടായിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കണേ. ആ ഇപ്പൊ ആ സൗണ്ട് വന്നുണ്ട്. എഡ്ജിലേക്ക് വരുമ്പോ സൂക്ഷിക്കണം, നമ്മൾ കട്ട് ചെയ്യുമ്പോ ഒന്ന് സൂക്ഷിക്കണം. ഇവിടെ ഗമ്മൊക്കെ ഉണ്ടാവും, ഇടക്കിടക്ക് ഇതിങ്ങനെ വലിഞ്ഞോണ്ടിരിക്കും. അപ്പൊ ആ ഗം മാറ്റിയിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ സ്ലിപ്പായി പോകും. സ്ലിപ്പായി പോകുമ്പോ നമ്മുടെ സ്ക്രാച്ച് നേരെ പുറത്തേക്ക് പോകും. അപ്പൊ അതാവാണ്ടിരിക്കാൻ പതുക്കെ പതുക്കെ സൂക്ഷിച്ച് ആ ഗം മാറ്റി പതുക്കെ പതുക്കെ ചെയ്താൽ മതി എഡ്ജിലേക്ക് വരുമ്പോ. അതിന് അടുത്തത് സോൾഡറിങ് അയൺ കൊണ്ട് നമ്മൾ ഈ സ്കോർ ചെയ്ത് വെച്ച ലൈനിൽ ചൂടാക്കി ചൂടാക്കി കൊടുക്കണം. ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൽ പതുക്കെ 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 ചൂടാക്കി ചൂടാക്കി കൊടുക്കണം. അപ്പൊ അതിനു മുമ്പ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് സോൾഡറിങ് അയൺ അഡ്ജസ്റ്റബിൾ ആണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അഡ്ജസ്റ്റബിൾ തന്നെ വാങ്ങണം. എന്താ വെച്ചാൽ പല പല കുപ്പിക്ക് പല പല ചൂടാണ് വേണ്ടത്. ഇപ്പൊ ബിയർ കുപ്പിക്കാണെങ്കിൽ 300, ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന വൈൻഡ് 350. ഇപ്പൊ ലിക്കർ ബോട്ടിലാണെങ്കിൽ അതിന്റെ മുകളിലേക്ക് പോകണം, 400 ആ റേഞ്ചിലേക്ക് പോകണം. അപ്പൊ 350 അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെക്കാം സോൾഡിങ്. അപ്പൊ 350 ഡിഗ്രിയിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ്, ഒന്നൊന്നര മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചൂടായോന്നു നോക്കാം. ആ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പതുക്കെ തുടങ്ങാം.
അതിനുമുമ്പ് ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടോളണം. ഇത് നല്ല ചൂടാണ്, അപ്പൊ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. പിന്നെ ഉള്ളത് നമ്മ എടുക്കേണ്ട ഇത് വേണ്ട, നൈഫ് പോലത്തെയാണ്, കത്തി പോലത്തെ വേണം നമ്മ അതിന്റെ അകത്ത് ഇടാൻ. ഒരു അഞ്ച് ടൈപ്പ് ഇതിനൊപ്പം വേറെ വേറെ ഇത് കിട്ടും. അവിടെ അഞ്ച് ഒരു മൂന്ന് സെക്കൻഡ് കഴിയുമ്പോ അത് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കണം. ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ബാക്കിലേക്കോ പോയിക്കൊണ്ടിരിക്കണം. ഒരേ സ്ഥലത്ത് തന്നെ കുറെ നേരം വെച്ച് കഴിഞ്ഞാൽ ബോട്ടില് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് പൊട്ടിപ്പോവും, ചൂട് ഭയങ്കര കൂടുതലായിട്ടാണ് പെട്ടെന്ന് വന്നത്. ബോട്ടില് പൊട്ടാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കണം. ഞാൻ മുമ്പിലേക്ക് മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കണാണ്. ഒരു മൂന്ന് സെക്കൻഡ് കഴിയുമ്പോ തന്നെ മുമ്പിലേക്ക് മുമ്പിലേക്ക് പോകണ്ട്. ആ കറക്റ്റ് സ്കോർ ചെയ്ത് വെച്ച സ്ഥലത്ത് തന്നെ നമ്മൾ കാണിക്കണം. ഇത് ഫുൾ അപ്പ നമ്മൾ റൗണ്ട് അടിച്ച് വന്നം ഇത് ചെയ്തോണ്ടേ ഇരിക്കണം. അപ്പൊ ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും ഒരു ചെറിയ ക്രാക്ക് വരും, എന്നിട്ട് ആ ക്രാക്ക് പിടിച്ചാണ് നമുക്ക് പിന്നെ ചെയ്യേണ്ടത്. ഫുള്ള് ചെയ്യാട്ടോ. ഞാൻ അവിടെ തിരിച്ച് ആ പോയിന്റിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മ പതുക്കെ 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 ചൂടാക്കി 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 കൊണ്ടിരിക്കണം. അപ്പൊ ഒരു ക്രാക്ക് വരും, ആ ക്രാക്കിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യണം. ക്ഷമ വേണം, പെട്ടെന്നാവൂല. ചൂട് കൂട്ടിയിട്ട് തന്നെ കുപ്പിയും പൊട്ടിപ്പോവും. അപ്പൊ ആ കറക്റ്റ് പാകത്തിനുള്ള ചൂടും ഒരു മൂന്ന് സെക്കൻഡ് മാത്രം ഒരു സ്ഥലത്ത് പിടിക്കുക. ഞാൻ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് പോയിക്കൊണ്ടിരിക്കണം. ആ അപ്പൊ ഗൈസ് ഇത് ഒരു ക്രാക്ക് കിട്ടിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഒരു ക്രാക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ ക്രാക്ക് നമുക്ക് മുമ്പിലേക്ക് ലീഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ കാണിച്ചുതരാം. ആ സ്കോർ ചെയ്താ ലൈനിൽ കൂടി പതുക്കെ പതുക്കെ ഇത് വെച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പൊ ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് ആ ക്രാക്ക് നീങ്ങും. ഇനി വളരെ പതുക്കെ 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 വെച്ച് 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 കൊടുത്താൽ മതി. ആ ലൈനിൽ കൂടി തന്നെ നീങ്ങി 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 പോയിക്കോളും. അപ്പൊ ഫുള്ളായിട്ടുണ്ട്. നമ്മ സ്കോർ ചെയ്ത് വെച്ച അതിന്റെ മുകളിൽ കൂടി സോൾഡറിങ് അയൺ വെച്ച് ചൂടാക്കി ചില്ല് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇനി ഉള്ളത് ഇതിന്ന് ഒന്ന് പുറത്തേക്ക് ഇനി എടുക്കണം. ഇതിന്ന് പുറത്തേക്ക് എടുക്കണം. ഇതിന്ന് അങ്ങനെ പുറത്തേക്ക് പെട്ടെന്ന് പോരൂല. അപ്പൊ പുറത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇതിന്റെ അകത്ത് കുറച്ച് സ്കോർ ചെയ്ത് ഒന്നും കൂടി പൊട്ടിച്ചെടുക്കണം. ഇത് ഇതിപ്പോ ഒറ്റ ചില്ലായിട്ടായിരിക്കണം. ഇത് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് എടുത്താലേ ഇത് പുറത്തേക്ക് പോരുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഇങ്ങനെ 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 സ്കോർ ചെയ്ത് ഒന്നും കൂടി ചൂടാക്കി പൊട്ടിച്ചെടുക്കും. ഓക്കെ, സ്കോർ ചെയ്യാം. അപ്പോൾ സ്കോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ പൊട്ടിച്ച ചില്ലിന്റെ അകത്ത് മാത്രമേ നമ്മൾ സ്കോർ ചെയ്യാൻ പാടില്ല. പുറത്തേക്ക് പോയാൽ ക്രാക്ക് പുറത്തേക്ക് പോകും. അപ്പൊ ഇതിന്റെ അകത്ത് കറക്റ്റായിട്ട് സ്കോർ ചെയ്യണം. കുറച്ച് ഇടവിട്ട് ഇടവിട്ട് സ്കോർ ചെയ്ത് ഇങ്ങനെ പോകണം. ചെറിയ ചില്ലെടുക്കുന്ന രീതിയിലാക്കണം. ഇത് പൊട്ടിയില്ലെങ്കിൽ നേരെ ഉള്ളതും കൂടി പൊട്ടിക്കണം. അതിങ്ങനെ പൊട്ടിച്ച് നമ്മൾ ഫുള്ള് നോക്കണം, എല്ലാ ക്ലാസ് അറ്റം വരെ പൊട്ടിക്കും. എന്നിട്ട് പൊട്ടി പൊട്ടി പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഇങ്ങനെയും കൂടി
ആ പൊട്ടിക്കാം. ഫുള്ള് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഇങ്ങനെയുള്ള പൊട്ടിക്കുമ്പോൾ ഡിഗ്രി കൂട്ടിയിട്ടോണം. ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട്. 400 450 ഇടയിലാണ് ഇട്ടേക്കണേ. അപ്പോൾ അവിടെ ഇട്ടോ. എന്നിട്ട് ഇങ്ങനെ ആ സ്കോർ ചെയ്ത് അവിടെ ഒന്ന് കാണിച്ചാൽ മാത്രം മതി. അപ്പം തന്നെ അവിടുന്ന് പൊട്ടി വരും. കണ്ട പൊട്ടിയിട്ടുണ്ട്. അത് രണ്ടും ജോയിൻ ചെയ്താൽ മതി. പെട്ടെന്ന് ജോയിൻ ആവും രണ്ടും കൂടി. അപ്പൊ ഗൈസ്, നമ്മൾ സ്കോർ ചെയ്ത സ്ഥലത്ത് ഫുൾ സോൾഡറിങ് അയൺ വെച്ച് ചൂടാക്കി ക്രാക്ക് എല്ലാം ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇനി ഇതിന് ചില്ല് പുറത്തേക്ക് എടുക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. അതിന് അടുത്ത ചെയ്യാനുള്ളത് നമ്മൾ ഇങ്ങനെ ഒന്ന് വെറുതെ ട്വിസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ ട്വിസ്റ്റ് ചെയ്യണക്കാട്ട് മുമ്പ് തന്നെ രണ്ട് ഗ്ലാസ് ഇവിടെ പൊട്ടി മാറിയിട്ടുണ്ട്. ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. ഇതിനിങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് ഇട്ടണം. അപ്പം ലൂസായ ചിലത് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ചില്ല് അതിൽ നിന്ന് വിട്ട് പോരാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും. അപ്പം രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഉരുട്ടുക. ബാക്കി പോരാത്ത നമ്മൾ വെറുതെ ഈ കൈവശത്ത് ഇങ്ങനെ അടിച്ചൊന്ന് നോക്കിയാൽ മതി. ഇത്തിരി ലൂസായിട്ടുണ്ടാവും. പുറത്തേക്ക് ഒരു ആ അപ്പോൾ ഈ പൊട്ടിച്ച് വെച്ചേക്കണ ഈ ചില്ലൊന്നും നമുക്ക് കളയരുത്. ഇതെടുത്ത് സൂക്ഷിക്കണം. സൂക്ഷിച്ച് വെക്കണം. എന്നിട്ട് ഇത് വെച്ച് നമുക്ക് ഞാൻ ഒരു വേറൊരു ക്രാഫ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉണ്ടാക്കണേന്ന് ഇത് വെച്ചിട്ട്. അപ്പം ഇതൊക്കെ നമുക്കൊരു ന്യൂസ് പേപ്പറിലേക്ക് എടുത്ത് മാറ്റിയിട്ട് പൊതിഞ്ഞ് വെക്കാം. ഓക്കെ. അപ്പോൾ ഫുള്ള് സാൻഡ് ചെയ്ത് ഇത് നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് കൈ ഒടിച്ച് നോക്കിയാലും വേണ്ട, കുഴപ്പമില്ല. ഇനി കൈ മുറിയോ എന്നുള്ള പേടി വേണ്ട. ഫുള്ളെല്ലാം ഫുള്ള് സാൻഡ് ചെയ്ത് നല്ല ക്ലീൻ എഡ്ജാണ് കേട്ടോ. ക്ലീൻ എഡ്ജായിട്ടാണ് കിട്ടിയേക്കുന്നത്. ഈ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് മുറിക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും.